സൗര, ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചാണേ സൗര. അതായത് ഈ ഐ ടി എന്ന് പറയുന്ന സുനി എന്ന് പറയുന്ന ഒരു ആളുണ്ട്, നിങ്ങൾക്ക് അറിയാമോ? പുള്ളി അറിയാലല്ലേ? ആ, ഈ പുള്ളി ഇങ്ങനെ ഈ ഓരോ പാസ്റ്റർമാർക്കെതിരെയും അപ്പൊ തന്നെ പെന്തക്കോസ് സമൂഹത്തിനെതിരെയും ഇങ്ങനെ നിരന്തരം അസഭ്യങ്ങൾ, അസഭ്യം എന്ന് പറയാം, അസഭ്യം എന്ന് പറയാം, അപ്പൊ തന്നെ ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പറച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അറിയാമോ പുള്ളിയെ? അപ്പൊ അതായത് ഈ പുള്ളി, അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഐ പി എസിലെ കൺവെൻഷൻ നടക്കുകയാണല്ലോ, ഐ പി എസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഐ പി എസിലെ കൺവെൻഷൻ സംബന്ധമായിട്ട് ഇങ്ങനെ എന്റെ വീട്ടിലിരുന്ന് എന്റെ അമ്മയും ഇന്ന് പോകാൻ പറ്റാത്തത്, എന്റെ അമ്മ ഐ പി എസി കാരിയാണ്, എന്റെ അമ്മ പോകുന്നത് ദാനിയൽ കൊന്നു നിൽക്കുന്ന പാസ്റ്റർ സഭയിലാണ് പോകുന്നത്. ഞാൻ ഏജിക്കാരനാണ്. അപ്പം ഞാൻ വിളിക്കുന്നു, ഞാൻ ചോദിച്ച കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ, അതായത് എന്റെ അമ്മ ഇവിടെ ഇരുന്ന് ഈ പ്രാർത്ഥനാ സമയത്ത് ഈ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവര് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, വിളിച്ചത്, ഈ കഴിഞ്ഞ ദിവസം ഈ ഐ ടി സുനി എന്ന് പറയുന്ന പുള്ളി ഈ കൺവെൻഷൻ സംബന്ധമായിട്ട് ഒരു ഓഡിയോ വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോക്ക് അകത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത്, അതായത് ഒരു പാസ്റ്റർ ഇങ്ങനെ ഭക്ഷണ സാധനത്തിന് വേണ്ടി, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു പാസ്റ്റർ ഇങ്ങനെ ചോദിക്കുന്ന ഓഡിയോ. അപ്പം ഈ ഐ ടി സുനി ആ ഓഡിയോ എങ്ങനെയോ എനിക്ക് തോന്നുന്നു അത് എവിടെയോ ഇട്ട ഒരു ഓഡിയോയാണ്, അത് പുറത്തു വന്ന ശേഷം ഇതിങ്ങനെ ഐ ടി സുനി പറയുന്ന ഇങ്ങനെയാണ്, ഇത് ഐ പി സി കാര് ഭക്ഷണത്തിൽ തെണ്ടുന്നു എന്നും പറഞ്ഞു ഓഡിയോ പുറത്തു വന്നു. അതെന്താണ് ബ്രദർ അതിന്റെ സത്യാവസ്ഥ? സഹോദരൻ, ഞാന് വേറെ ചർച്ചിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ചർച്ചില്. അപ്പോ നമ്മുടെ ഐ പി സിയുടെ ഒരു ടീം പ്രവർത്തനം ഉണ്ട്, ആ ടീം പ്രവർത്തനത്തിൽ അടങ്ങം കൂടെയാണ് ഞാൻ. അപ്പോ ഞാനിങ്ങനെ ഈ വീഡിയോ കണ്ടായിരുന്നു, ഇറക്കിയ വീഡിയോ കണ്ടായിരുന്നു. അപ്പോ കണ്ടതിന് ശേഷം ഞാന് അവിടെ ഐ പി സി വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്റർ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഈ തെണ്ടുന്നു എന്ന വാക്ക് കേട്ടപ്പോ അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയേ. അപ്പോ ആ ദേവദാസം പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെ ഇപ്പോ ഐ പി സിയുടെ ജനറൽ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ കൺവെൻഷൻ ആണ്. ഒന്നാമത്തെ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ, രണ്ടാമത്തെ കൺവെൻഷൻ ആണ് ഈ ഐ പി സിയുടെ കൺവെൻഷൻ. അപ്പോ അത്രയും നല്ല പൈസ ചെലവാക്കി നന്നായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അതിന് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ അല്ല വിളി പറഞ്ഞ കോടികൾ ചെലവുണ്ട്. ആ എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്, മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞാൽ ഏഷ്യയിലെ അടുത്ത രണ്ടാമത്തെ കൺവെൻഷൻ ആണ് ഈ ഐ പി സിയുടെ കൺവെൻഷൻ. ഒന്നാമത്തെ വലിയ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ, രണ്ടാം സ്ഥാനമാണ് ഐ പി സിയുടെ കൺവെൻഷൻ. അപ്പോ അത്രയും പൈസ ചിലവാക്കി കൺവെൻഷൻ നടത്തുമ്പോൾ അപ്പോ സാമ്പത്തിക ചെലവുണ്ട്. സാമ്പത്തിക ചെലവിന് വേണ്ടി ഈ ഐ പി സിക്ക് അകത്തുള്ളവരോട് ചോദിക്കാൻ പറ്റും, പുറത്താരോടും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോ അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ ഫുഡിന്റെ കാര്യം ക്രമീകരിച്ച പാസ്റ്റർ ചോദിച്ചു കാണാം, പക്ഷെ പുള്ളി ചോദിച്ചത് പുറത്താരോടും ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ഫുഡിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പാസ്റ്റർ, അതിന്റെ ഭാരവാഹിയായിരുന്ന ആ പാസ്റ്റർ നമ്മുടെ ഈ ഐ പി സി സമൂഹത്തിന് അകത്തന്നെ ചോദിച്ച കാര്യമാണല്ലേ? അതെ 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 അതെ, പുള്ളിനോട് പറഞ്ഞു പുറത്താരോട് ചോദിച്ചിട്ടില്ല. അപ്പോ ഇത് ഐ പി സി തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്തുകൊണ്ട്, അത് ഈ വിദേശ രാജ്യങ്ങളുമാക്കിയുടെ ബന്ധമുള്ളതാണ്. അപ്പോ അങ്ങനെ ആ വാട്സപ്പ് കൂട്ടായ്മ വഴി ഐ പി സിക്ക് അകത്തുള്ളവരോടാണ് ചോദിച്ചത്, പുറത്താരോട് ചോദിച്ചിട്ടില്ല പുള്ളി. അത് മാത്രമല്ല, ഇപ്പൊ ഐ പി സിയുടെ കൺവെൻഷൻ ഇത്രയും പൈസ ചെലവുണ്ട്, അപ്പൊ അവിടെ പൊതുവേദിയിൽ തന്നെ പറയാറുണ്ട് സാമ്പത്തിക ചെലവുകളുണ്ട് സഹകരിക്കണമെന്ന് പൊതുവിൽ തന്നെ അവിടുത്തെ പാസ്റ്റേഴ്സ് പറയാറുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും പുത്തിരിയല്ല, പുതിയ കാര്യമല്ല, വർഷങ്ങളുള്ള ഉള്ളത് തന്നെയാണ്. ഇപ്പൊ സുനിൽ ഇതെടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ലാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പം അതായത് ഈ സാമ്പത്തികമായ കാര്യങ്ങൾ അവരുടെ ഇടയിൽ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത വോയിസിനെ പുറത്തു കൊണ്ടുവന്ന ശേഷം അപമാനിക്കാൻ, അതായത് ഐ പി സിയുടെ ഈ സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് ആ ഓഡിയോ ഇവൻ ഉപയോഗിച്ചത്, ഈ ഐ ടി സുനി. കാരണം ഈ തെണ്ടുന്നു എന്നാണ്, അതായത് പാസ്റ്റർ തെണ്ടുന്നു എന്ന നിലയിലാണ് അവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തില് അതിന്റെ ഭാരവാഹിയായിരുന്ന പാസ്റ്റർ ആ സമൂഹത്തോട് തന്നെ നമുക്ക് ഇനിയും പൈസ ആവശ്യമുണ്ട്, നമുക്ക് തികയത്തില്ല, കാരണം ഇത്രയും ഒരു വലിയ വിപുലമായ ഒരു ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യം, അതായത് നമ്മളെ ഈ കാനാവിലെ കല്യാണ നാളിൽ കർത്താവിന് അടുക്കൽ വന്ന് മാതാവ് പറഞ്ഞ കണക്ക് ഇവിടെ വീഞ്ഞു തീർന്നുപോയി, അതായത് വീഞ്ഞു തീർന്നുപോയി എന്ന് പറയുന്ന പോലെ നമുക്ക് ഇത് ഇത്രയും രൂപ വെച്ച് ക്രമീകരിക്കാൻ പറ്റില്ല, ഇനി നമുക്ക് ആവശ്യമാണെന്ന് സ്വന്തം ജനവിഭാഗത്തോട് തന്നെ ഈ കാര്യം ഇൻഫർമേഷൻ എത്തിച്ച ഒരു ഓടിയാണ് അതല്ലേ? തീർച്ചയായും. പിന്നെ ബ്രദറെ അതില് പാസ്റ്ററെ കുറിച്ച് പറയുന്നു, അതായത് എനിക്ക് ഞാൻ ആ ഓഡിയോ കേട്ടോ മനസ്സിലായത്,
40 വർഷക്കാലം പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ ശേഷം ഒരു പാസ്റ്ററിന്റെ യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സംഭാഷണമാണ് പിന്നെ കേൾക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം ഈ സുനി 40 വർഷം പാരമ്പര്യമുള്ള ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞ ശേഷം വേറെ ആരും കൊണ്ടോ സംസാരിച്ചിരിക്കുകയാണ് അല്ലെ? അങ്ങനെ ആയിരിക്കും, അതെ അതെ. അപ്പൊ അങ്ങനെയാണ് പറയണം. ഞാൻ ആ കാര്യം ആ പാസ്വേഡ് ഒന്നുകൂടെ വേണം ചോദിച്ചിട്ട് പിന്നെ ഒന്ന് വിളിക്കാം. പക്ഷെ ഇപ്പോ എന്തായാലും ഈ ഫുഡിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യത്തെ കാര്യമൊന്നുമല്ല, ഇതിപ്പോ മുമ്പ് മുതലേ ഇങ്ങനെ അത് ചെയ്തു തന്നെയാണ്. പിന്നെ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ ചോദിച്ച ഇപ്പൊ ആരാണോ ചോദിച്ചത് അവര് ഐ പി സിക്ക് അകത്തുള്ളവരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമുക്കൊരാവശ്യം വരുമ്പോ കുടുംബത്തിനകത്ത് ചോദിക്കാൻ പറ്റും, പുറത്ത് ചോദിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല സാറേ, ഈ വിഷയം സാമ്പത്തിക വിഷയം വന്നപ്പോ അവര് ജനങ്ങളോട് പറഞ്ഞ ഒരു വോയിസ് എടുത്തിട്ടാണ് തെണ്ടുന്നു പറഞ്ഞത് അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ ഐ ടി സുനി കഴിഞ്ഞ ദിവസം ഈ ചാനൽ ഹാക്ക് ചെയ്ത സമയത്ത് ചെയ്തു പറയുന്നു, ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല, പലരും വിശ്വസിക്കുന്നില്ല, ഇത് മനഃപൂർവ്വം ഐ ടു പ്ലസിനെയും ഈ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിന്റെ അതായത് ഐ ടി ഫേസ്ബുക്കിനെയും പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള തന്ത്രമായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പം സുനിൽ ഇത് നഷ്ടപ്പെട്ടപ്പോൾ എന്റെ കുടുംബങ്ങളോട് പറയുകയാണ്, എന്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളി തെണ്ടുന്ന കണ്ടല്ലോ ഓൺലൈനിൽ. അതെ അതെ അതെ, അതും ഞാനും കണ്ടു, അതും ഞാനും കണ്ടായിരുന്നു. അപ്പൊ ഇത് തെണ്ടക്കോ അല്ലേ? അപ്പൊ ഇതൊരു തെണ്ടക്കോ അല്ലേ? അതെ അതെ. അപ്പൊ ഐ പി സിയിലെ സമൂഹത്തിനകത്ത് നടന്ന ഒരു സംഭവത്തെ പുറത്തു കൊണ്ടുവന്ന് ഇവൻ തെണ്ടു എന്ന് പറയുമ്പോൾ ഇവൻ പബ്ലിക്കായിട്ട് തെണ്ടിയ കാര്യം നമുക്ക് കാണാൻ കഴിയുമല്ലോ. എന്തായാലും വളരെ കൃത്യമാണ്, നമ്മളെ സംഭവത്തിനകത്ത് നടന്ന ഒരു വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നത്. അപ്പം ഈ സാധാരണ സ്വാഭാവികം നടക്കുന്ന സംഭവമാണ് അല്ലെ? അത്രയേ ഉള്ളൂ അതിന്റെ പ്രാധാന്യമുള്ളൂ അല്ലേ? അതിനുള്ളത് സാധാരണ എന്നോട് അതേ ദിവസം പറഞ്ഞാൽ സാധാരണ സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്. ഇത് പുത്തിരിയൊന്നല്ലോ പുള്ളി എന്നോട് പറഞ്ഞത്. ഒന്ന്, രണ്ടാമത്തെ കാര്യം സഹോര ഞാൻ പറഞ്ഞു തരാം, പല മതവിഭാഗങ്ങളിലും ഇതുപോലെ വർഷാന്ത പ്രോഗ്രാം ഉണ്ടല്ലോ, വർഷാന്തര പ്രോഗ്രാം ഉണ്ട്. അപ്പോ പലരും ഇത് നോട്ടീസ് ഒക്കെ അടിച്ച് പിന്നെ റെസിപ്റ്റ് ഒക്കെ അടിച്ച് വീടുകളിൽ പോയി ഇത് പണം പിരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉത്സവങ്ങൾ വരുന്ന സമയത്ത് എല്ലാ ഹിന്ദു സഭകളിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ടവരും നമ്മളെ വീട്ടിലും വരാറുണ്ട്. നമ്മളെ വീട്ടിലും, അപ്പൊ നമ്മളും അവിടെ സാംസ്കാരിക പ്രോഗ്രാമുകൾക്ക് ഞങ്ങളും പൈസ കൊടുക്കാറുണ്ട്. അതെ അതെ, അതുപോലെ തന്നെ പയ്യെ പോകുമ്പോ അവര് ബൈക്കും കാറും ഒക്കെ കൈ കാണിച്ച് നിർത്തി പൈസ പിരിക്കാറുണ്ട്. പിന്നെ ക്ലബിന്റെ പ്രോഗ്രാമിൽ ചെയ്യാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോ ചെയ്യുമ്പോ പിന്നെ അതൊന്നും തെണ്ടല്ലോ, പിരിവല്ലേ, ഒരു ആവശ്യം പിരിക്കുന്നതല്ലേ? അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോ സമൂഹത്തിൽപ്പെട്ടവര് ആരും പുറത്തുപോയി ആരെയും പൈസ പിരിക്കുന്നില്ല. അതൊരു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെ 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 അതെ, കാരണം മറ്റു മതത്തിൽപ്പെട്ടവര് എല്ലാവരെയും പോയി നമ്മള് അതിന്റെ അവരുടെ കാര്യം ഭംഗിയാക്കാൻ വേണ്ടി പിരിക്കുന്നെങ്കിലും പെന്തക്കോ സമൂഹത്തിൽപ്പെട്ട ആരും തന്നെ അന്യ വിഭാഗത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആൾക്കാരെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിച്ചല്ല കൺവെൻഷൻ നടത്തുന്നത്. അതിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെ 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 അതെ. ആ ശരി, ഓക്കെ ബ്രദർ, താങ്ക് യു, വിളിച്ച് ഈ കാര്യം പറഞ്ഞതിന് നന്ദി. ഈ വളരെ ഉപകാരം, കാരണം ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചാണ് നിങ്ങളെ വിളിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതിന് വളരെ നന്ദി. താങ്ക് യു ബ്രദർ. ഓക്കെ 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 ഓക്കെ. We'll be right back.